வீரம் ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ ബാബ തിരുമേനി, കോട്ടയം ഭദ്രാസുരത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ കീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി, സഹോദര മെത്രാപ്പോലിത്തന്മാരെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, ബഹുമാനിയരായ കോറപ്പീസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇന്ന് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാൾ ഉചിതമായും ഭക്തി നിർഭരമായും നാം ആഘോഷിക്കുകയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനി എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന ആ പരിശുദ്ധ പിതാവിൻ്റെ 47-ാമത്തെ ഓർമ്മ പെരുന്നാളാണ് ഇന്നലെയും ഇന്നുമായി നാം ഇവിടെ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് പുതിയ പുതിയ നിർവചനങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ആധ്യാത്മികതയുടെ യഥാർത്ഥ നിർവചനം പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ ഒരു തനിമ കാത്തുസൂക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാതൃകാപരമായ ഒരു നിർവചനം പരിശുദ്ധ സഭയ്ക്കും ലോകത്തിനും സ്വയമായി ആവിഷ്കരിച്ച് വെളിപ്പെടുത്തിയ ഒരു പരിശുദ്ധ പിതാവാണ് പാമ്പാടി കുറിയാക്കോസ് ഗ്രിഗോറിയോസ് പിതാവ്. അദ്ദേഹത്തെ ഒരു 60-65 വയസ്സ് പ്രായത്തിലുള്ള ആളുകൾ കണ്ടു കാണും, സംസാരിച്ചു കാണും, ബന്ധപ്പെട്ട് കാണും. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള അവസരം ബലഹീനായിരിക്കുന്ന എനിക്കും ലഭിച്ചിട്ടുണ്ട്. ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ മാതൃകാപരമായ നിർവചനവും ഒരു രൂപവും ഭാവവും നമ്മെ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ്. അത് വലിയൊരു മഹാസംഭവം തന്നെയാണ്. പലപ്പോഴും നാം ആ വന്യപിതാവിനെ ഓർക്കുമ്പോൾ അദ്ദേഹം ആ പരിശുദ്ധ പിതാവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മികവോ വാചാലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയോ ഒന്നും ആയിരുന്നില്ല ആ പരിശുദ്ധ പിതാവ്. ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാമീപ്യം ഓരോ ദിവസവും നേരിൽ കണ്ടറിഞ്ഞ് ജീവിച്ചിരുന്നു. ഒരുപക്ഷെ ലോക ജീവിതത്തിലെ ക്ലേശങ്ങൾ ധാരാളം അദ്ദേഹവും അനുഭവിച്ചിട്ടുണ്ട്. ക്ലേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അസംതൃപ്തിയോ ആശങ്കകളോ ഉണ്ടായിരുന്നില്ല. മനുഷ്യ ജീവിതത്തിലെ നമുക്ക് പല വിധത്തിലുള്ള യാതനകളും വേദനകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു ആധ്യാത്മികമായ ജീവിതത്തെ യഥാർത്ഥ അനുഭവങ്ങളിലൂടെ നാം അത് കൈവരിക്കുമ്പോൾ ഏത് ക്ലേശങ്ങൾ ഉണ്ടായിരുന്നാലും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ ഒരു മുഖ്യമായ
ശൈലി ആധുനിക കാലഘട്ടത്തിലെ ഒരു ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് ശബ്ദകോലാഹലത്തോടുകൂടിയുള്ള ഒരു ജീവിതചര്യയാണ്. ശബ്ദകോലാഹലങ്ങൾ വളരെയേറെ വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകാം, പക്ഷേ ഹൃദയത്തിന്റെ നിർമ്മലതയും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയും, അതാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയിലെ നാം കാണുന്നത്. പരിശുദ്ധ പരിമല തിരുമേനി, അതുപോലെ തന്നെ പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി, പരിശുദ്ധ പാമ്പാടി തിരുമേനി, ഇങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ നമുക്ക് നൽകി പകർന്നു തന്നു എന്ന് പറയുന്നത് ഈ ആത്മീക ജീവിതത്തിന്റെ ഒരു ഉത്തമ മാതൃകയാണ്. ഒരു ഓർത്തഡോക്സ് ഈത്തോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ശബ്ദകോലാഹലത്തോടുകൂടിയുള്ള ഒരു ആത്മീയ അതിപ്രസരമോ അതുപോലെ തന്നെ ബുദ്ധിയുടെ മികവോ ഒന്നും ആയിരുന്നില്ല ആ ജീവിതത്തെ ഒരു വലിയ ഒരു മാതൃകാപരമായ ഒരു ആധ്യാത്മികമായ അനുഭവം നമുക്ക് പകർന്നു തരാൻ ഇടയായത്. ജീവിത നൈർമല്യം, ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന അനുഭവം, അത് വളരെ വേഗം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. കുന്നംകുളത്ത് പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോഴ് അവിടോട്ട് ഓടിച്ചെല്ലാനുള്ള ഒരു ആന്തരികമായ ഒരു പ്രചോദനമാണ് തിരുമേനിയിൽ ഉണ്ടാകുന്നത്. ആ പ്ലേഗ് രോഗം പടർന്നു പിടിക്കുന്നിടത്തേക്ക് ചെല്ലുന്നത് നമ്മുടെ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാൽ അത് റിസ്ക്കാണ്. പക്ഷെ തിരുമേനിക്ക് തോന്നിയത് അതല്ല. സ്വന്തം സഭയുടെ അരുമസന്താനങ്ങൾ അവിടെ മരിച്ചു വീഴുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണം എന്ന് പറയുന്നൊരു വികാരമാണ്. അതുകൊണ്ട് ഇത് ആധ്യാത്മികമായ ജീവിതത്തിന്റെ ഒരു ഒരു അനന്തരഫലമാണ് അങ്ങനെയുള്ള ഒരു വിചാര വികാരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആധ്യാത്മികമായ ജീവിതത്തിന്റെ ഒരു വ്യക്തമായ രൂപവും ഭാവവും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അത് ആ പരിശുദ്ധ പിതാവിലെ വേണ്ടുവോളം ഉണ്ടായിരുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ സമീപം നാം ചെല്ലുമ്പോൾ നമുക്കും എന്തൊക്കെയോ ഫീൽ ചെയ്യുമായിരുന്നു. ഒരു ആധ്യാത്മികമായ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാന്തവലയമുണ്ട്. ആ കാന്തവലയത്തിൽ നാം ആ വലയത്തിനുള്ളിൽ നാം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വലിയ അനുഭവം ഫീൽ ചെയ്യും. അതൊക്കെയായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിയിലെ എനിക്ക് ദൂരെ നിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ആരുടെ ദുഃഖത്തിലും തിരുമേനി കുഞ്ഞുകുട്ടികളെ പോലെ വാവിട്ട് കരയുമായിരുന്നു. അതൊക്കെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ നിന്റെ ഒരു അനന്തരഫലമാണ്. ഏത് വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനെ കണ്ട് തിരുമേനിയുടെ അടുത്ത് വരുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ആ ക്ലേശങ്ങൾ ഉണ്ടെന്നുള്ളൊരു ധാരണയിലെ ആ വ്യക്തിയുമായി താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ശബ്ദകോലാഹലത്തോടുകൂടിയുള്ള വളരെ പരസ്യമായ ഒരു ബാഹ്യമായ ഒരു പ്രകടനാത്മകതയിലല്ല ആ ജീവിതത്തിന്റെ കാതൽ എന്ന് ഈ പരിശുദ്ധ പിതാവ് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു വലിയ ആത്മീയ ഒരു ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുക, അതിനേക്കാൾ മറ്റൊന്നും ലോകത്തിൽ നമുക്ക് നേടുവാനില്ല. ദൈവത്തിന്റെ കൃപ ധാരാളം അതിനാവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹവും
ശ്രമവും അതുതന്നെയായിരിക്കണം. പരിശുദ്ധ പാമ്പാടി തിരുമേനി അറിയപ്പെടുന്നത് സാധാരണക്കാരന്റെ മനസ്സിലൂടെ തിരുമേനി അറിയപ്പെടുന്നത് ദേശത്തിന്റെ പേരിലാണ്. പരിശുദ്ധ പരിമല തിരുമേനി അറിയപ്പെടുന്നത് ദേശത്തിന്റെ പേരിലാണ്. ഈ ദേശത്തിന്റെ പേരിൽ ഒരു പിതാവ് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ടെന്നാണ് എന്റെ വിചാരം. അതായത് ഒരു ദേശത്തിന്റെ പ്രകാശ ഗോപുരമായിട്ട് അവിടെ ഓർത്തഡോക്സുകാർ മാത്രമൊന്നുമല്ല, ക്രൈസ്തവർ മാത്രമല്ല ഒരു ദേശത്തുള്ളത്, അവിടെ എല്ലാ മതങ്ങളിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരുമുണ്ട്, വിവിധ വിശ്വാസങ്ങളിൽപ്പെട്ടവരുമുണ്ട്. ആ ഒരു ദേശത്തിന്റെ ഒരു പിതാവ്, ദേശത്തിന്റെ പേരിൽ ഒരു പിതാവ് അറിയപ്പെടുമ്പോൾ ഓൾ ഇൻക്ലൂസീവ്നെസ് ഉണ്ട്, അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ വൃത്തം തിരുമേനിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം. വളരെ ദൂരെ നിൽക്കുന്നവർക്ക് തിരുമേനിയുടെ പേര് രണ്ടാമതേ ഓർക്കാൻ വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പാമ്പാടി തിരുമേനി, പാമ്പാടി തിരുമേനി, പരിമല തിരുമേനി, അത്രയും പറയുമ്പോൾ നമുക്കറിയാം ആരാണ് ആ പിതാവെന്ന്. ദേശത്തിന്റെ പേരിൽ ഒരു പിതാവ് അറിയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല ഹൃദയത്തിന്റെ ഉടമ എന്നുള്ളതാണ്. ആ ദേശത്തിന്റെ വിളക്കാണ്, ആ ദേശത്തെ സർവരെയും തിരുമേനിയുടെ ഹൃദയത്തിനുള്ളിൽ ആവഹിച്ചു എന്നുള്ളതാണ്. അത് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല ആ പേര് വരുന്നത്. എന്നാലേ ചില സാഹിത്യകാരന്മാരുടെയൊക്കെ പേരുകൾ അങ്ങനെ നമ്മൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പേര് വിളിച്ചത് തിരുമേനിയല്ല, തിരുമേനിക്ക് ദേശത്തിന്റെ പേര് വിളിച്ചത് വിശ്വാസികളാണ്, ദേശത്തുള്ളവരാണ്. അപ്പോൾ ഒരു ഓൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ ഒരവസ്ഥ, ഇതും ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഒരു വലിയ അടയാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തിരുമേനി താമസിക്കാൻ തെരഞ്ഞെടുത്ത ഒരിടമെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് അല്പം ഉയരമുള്ള, മറ്റാർക്കും അവിടേക്ക് കടന്നു വരാൻ അത്ര എളുപ്പമല്ലാത്ത ഒരിടമാണ്. ഇപ്പോഴല്ലേ ഈ പാമ്പാടിയിലോട്ട് വരാനായിട്ട് വണ്ടിയും ബസ്സും കാറും ഒക്കെ ആയത്. എത്ര വർഷമായി ഈ കുന്നിൻപുറത്തേക്ക് കയറി വരാൻ വാഹന സൗകര്യങ്ങൾ ഉണ്ടായിട്ട്. ഞാൻ 10, 12, 15 വയസ്സിലൊക്കെ ഇവിടോട്ട് കടന്നു വന്നിട്ടുള്ളത് നല്ലതുപോലെ വേർത്ത് കുളിച്ച് നടന്ന് ബന്ധപ്പെട്ടായിരിക്കും. ഈ പാമ്പാടിക്ക് ചുറ്റുമുള്ള ഈ ആളുകള് ഇവിടോട്ട് കയറി വന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കണം. ആരോരുമില്ലാത്ത ഒരു കുന്നിൻപുറം, ഒരു പർവ്വത ശിഖരം, ആ പർവ്വത ശിഖരങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ളൊരു ബോധ്യം. അവിടെ ഇരുന്ന് അവിടെ ആൾക്കൂട്ടമൊന്നുമില്ല, അവിടെ ഒന്നുമില്ല, പക്ഷേ അവിടെ ദൈവമുണ്ട്. ആൾക്കൂട്ടമില്ലെങ്കിലും ദൈവമുണ്ട്. ആ ഒരു ഉത്തമ ബോധ്യത്തിലാണ് തിരുമേനി ഈ കുന്നിൻപുറത്ത് താമസിക്കാൻ തുടങ്ങിയത് എന്ന് വേണം വിചാരിക്കാൻ. പക്ഷേ ഒരു താപസൻ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് കടന്നു വരാൻ വഴിയില്ലെങ്കിലും, അവിടേക്ക് കടന്നു വരാൻ വാഹന സൗകര്യമില്ലെങ്കിലും ജനം ബന്ധപ്പെട്ട് ആ താപസന്റെ, ആ മുനിയുടെ, മഹർഷിയുടെ സമീപത്തേക്ക് ക്ലേശപൂർണമായി നടന്ന് നടന്ന് വന്ന് ആ പരിശുദ്ധ പിതാവിന്റെ സാമീപ്യത്തിലൂടെ ഒരു കുളിർമ അനുഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആധ്യാത്മികമായ ഈ ഈ ഒരു ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു ഒരു പ്രകാശരശ്മി ഒരു വ്യക്തിയിലേറെ പരിലസിക്കുമ്പോൾ ആ വ്യക്തി ആ ദേശത്തിനു മുഴുവനും ഒരു വിളക്കാണ്. അവിടെ മുസ്ലിം സഹോദരനെന്നോ ഹൈന്ദവ സഹോദരനെന്നോ ക്രിസ്തീയ സഹോദരനെന്നോ എന്ന് ഒന്നും നമുക്ക് അവിടെ മതിൽ കെട്ടി വേർതിരിക്കാനായിട്ട് ഒക്കുകയില്ല. ഇത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ പേരിൽ അറിയപ്പെട്ടതും. മാത്രമല്ല
ഒരു സാധാരണ ഒരു പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഭൂമിയുടെ തലങ്ങളിൽ നിന്ന് അല്പം ഉയരത്തിൽ താമസിക്കാമെന്ന് തിരുമേനി വിചാരിക്കുകയും അവിടേക്ക് തന്നെ ആ പിതാവ് ആ ജനം അവിടേക്ക് കടന്നു കയറി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ നമുക്ക് ഏറെ നാം തിരിച്ചറിയേണ്ട ചില ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഇതൊക്കെയും. അതുകൊണ്ട് പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ ആ വിധത്തിൽ ജനം വിലയിരുത്തി എന്നുള്ളതാണ്. ആ അത് അത് വലിയ വളരെ ഒരു വലിയ ഒരു ആത്മീക ഒരു ഒരു ശക്തി തന്നെ അതിന്റെ പിറകിലുണ്ട്. ഇപ്പോഴും ധാരാളം വിശ്വാസികൾ കടന്നു വരുന്നു. എന്തുകൊണ്ട് കടന്നു വരുന്നു? അവരെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല. ഒരു ലോകത്തിന്റെ മുൻപിൽ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ഒരാൾക്ക് ദൈവത്തിന്റെ കൃപ വേണം. പക്ഷെ അത് അങ്ങനെ സാധിക്കുവാണെങ്കിലേ പ്രിയപ്പെട്ടവരെ ലോകത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം, ലോകത്തിന് മുഴുവനും പ്രകാശ പരത്തുവാൻ തക്കവണ്ണം ആത്മീയ ഒരു തേജസ്സും സ്രോതസ്സും ആ വ്യക്തിത്വത്തിൽ നിന്ന് ഇങ്ങനെ പരിസരങ്ങളിലെല്ലാം അത് വ്യാപിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിന്റെ പ്രസക്തി. അതുപോലെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് നിർമ്മല ഹൃദയത്തോടെ ജീവിക്കുമ്പോൾ തിരുമേനിക്ക് ഒരു പക്ഷേ അതൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് ഫീൽ ചെയ്യുമായിരുന്നു. തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തിരുമേനി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ദൈവം കരുണ ചെയ്തു എന്ന് ബോധ്യമാകത്തക്കവണ്ണമുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമുക്കും സിദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതൊരുപക്ഷെ നമ്മുടെ മേന്മ കൊണ്ടായിരിക്കണമെന്നില്ല, പരിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ മേന്മ കൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി സിദ്ധിക്കുവാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ ലോകപ്രകാരമുള്ള കഴിവുകൾ, ബുദ്ധിപരമായ മികവ്, വാചാലത, ശബ്ദമുഖരിതമായ ഒരു ജീവിതശൈലി, ഇതൊന്നും അല്ല ആത്മീക ജീവിതത്തിന്റെ ഒരു പ്രത്യേകിച്ച് പൗരസ്ത്യ ആത്മീയ ദർശനത്തിന്റെ കാതലായിട്ടുള്ള അംശം എന്നുള്ളത് ഈ പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്നൊക്കെ നാം തിരിച്ചറിയണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. ആ പരിശുദ്ധ പിതാവ് ഏകദേശം 50 വർഷത്തോളം, 47 വർഷം, 47-ാമത്തെ ഓർമ്മ പെരുന്നാളാണ് ഇത്. ആ പരിശുദ്ധ പിതാവ് പകർന്നു തന്നിട്ടുള്ള ഈ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഉത്തമ മാതൃക നമുക്ക് പിന്തുടരുവാൻ ഇടയാകണം. അത് മാത്രമാണ് സഭയുടെ ശക്തി. അതാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുവാൻ കാരണമാകുന്നതും അത് തന്നെയാണ്. അതിനെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് ഇടവരട്ടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആ വിധത്തിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് ഞാൻ എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.